ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോട് കൂടിയ അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് എരുമേലിപ്പേട്ടത്. വൃശ്ചിക ധനുമാസ കാലങ്ങളിലെ മണ്ഡല മകരവിളക്ക് കാലത്താണ് ഈ അനുഷ്ഠാനം നടക്കുന്നത്. ശബരിമലയിൽ വരുന്ന കന്നിസ്വാമിമാരാണ് പേട്ട തൊടുന്നത്. മുഖത്ത് ചായം തേച്ച് തടി കൊണ്ടുള്ള ആയുധങ്ങളുമായി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതൊള്ളൽ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒരുവന്റെ അഹന്തയെ വെടിഞ്ഞ് അയ്യപ്പന് സ്വയമായി ആടിയറവ് വയ്ക്കുക എന്നതാണ്. പേട്ടതൊള്ളുന്നവർ അയ്യപ്പ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണ വയ്ക്കുന്നു. പിന്നീട് ഇവർ നദിയിൽ പോയി കുളിക്കുന്നു. കുളി കഴിഞ്ഞ ശേഷം ഭക്തർ വീണ്ടും ക്ഷേത്രം സന്ദർശിച്ച് അയ്യപ്പനിൽ നിന്ന് ശബരിമല കയറുവാനുള്ള അനുവാദം വാങ്ങുന്നു. പിന്നീട് ഭക്തർ തങ്ങളുടെ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് സന്നിധാനത്തിലേക്ക് പോകുന്നു. രാജകൽപ്പന പ്രകാരം പുലിപ്പാലിന് പോയ അയ്യപ്പൻ നായാട്ടുകാരും ഒന്നിച്ച് മൃഗയാവിനോദം ചെയ്തതിന്റെ സ്മരണ പുതുക്കലാണ് എരുമേലി പേട്ടതുള്ളൽ എന്നും ഒരു വിശ്വാസമുണ്ട്. മഹർഷിയെ കൊന്ന് നാട്ടുകാർ ആനന്ദ നൃത്തം ചവിട്ടിയതിന്റെ സ്മരണാർത്ഥമാണ് ഇന്ന് അയ്യപ്പ ഭക്തർ പേട്ടതുള്ളുന്നത്. മഹർഷിയെ കമ്പിൽ കെട്ടി നൃത്തം ചെയ്യുമ്പോൾ ചോരയിൽ ഈച്ച പിടിക്കാതിരിക്കുവാനായിട്ടാണ് ചപ്പ് ഉപയോഗിച്ചത്. അങ്ങനെ എരുമക്കൊല്ലി എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ഥലം കാലാന്തരത്തിൽ എരുമേലിയായി മാറി എന്നും വിശ്വാസമുണ്ട്. അയ്യപ്പൻ വധിച്ച എരുമയുടെ രൂപമുള്ള രാക്ഷസിയുടെ ഉടൽ വീണ സ്ഥലമാണ് എരുമേലി എന്നാണ് മറ്റൊരു വിശ്വാസം പറയുന്നത്. ശബരിമല തീർത്ഥാടകരായ അയ്യപ്പന്മാർ എരുമേലിപ്പേട്ടയിലുള്ള കൊച്ചമ്പൻ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി വാവർപള്ളി എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയത്തിൽ കയറി വലം വച്ച് പ്രാർത്ഥന നടത്തി 6 കിലോമീറ്റർ തെക്കുമാറിയുള്ള വലിയമ്പലം ശാസ്താ ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന താളമേള വാദ്യ അകമ്പടിയോട് കൂടിയ അനുഷ്ഠാന ആനന്ദ നൃത്തമാണ് ഇത്. വ്രതാനുഷ്ഠാന കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു നാണയം വെച്ചിലപ്പാക്കോടെ പുണ്യബാബ ചുമടായ ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന പ്രായച്ചിത്തമാണ് പേട്ടകെട്ടിലെ ആദ്യ ചടങ്ങ്. പെരിയ സ്വാമിക്ക് പേട്ടപ്പണം കെട്ടൽ ആണ് അടുത്ത ചടങ്ങ്. ദക്ഷിണ എന്നാണ് ഇതിന് പേര്. 8 അടിയോളം നീളമുള്ള ബലമുള്ള ഒരു കമ്പിൽ കമ്പിളി പുതുപ്പിലുള്ള പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു. 2 കന്നിയയ്യപ്പന്മാർ കമ്പിന്റെ അഗ്രങ്ങൾ തോളിൽ വയ്ക്കുന്നു. കന്നിക്കാരുടെ എണ്ണം അനുസരിച്ച് ഇത്തരം ചോടികളുടെ എണ്ണവും കൂടും. ബാക്കിയുള്ളവർ ശരക്കോൽ, പച്ചിലക്കമ്പുകൾ എന്നിവ കയ്യിലേന്നു. എല്ലാവരും കുങ്കുമം, ഭസ്മം, കരി എന്നിവ ദേഹം മുഴുവൻ വാരി പൂശിയിട്ടുണ്ടാകും. പേട്ടയിലുള്ള കൊച്ചമ്പലത്തിന്റെ മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആദ്യം കോട്ടപ്പടിയിൽ നാളികേരം ഉരുട്ടും. അതിനുശേഷം കൊച്ചമ്പലത്തിൽ കയറി ദർശനം നടത്തും. അവിടെ നിന്നും ആനന്ദ നൃത്ത ലഹരിയിൽ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന് ആർത്തു വിളിച്ചാണ് സംഘനൃത്തം. അയ്യപ്പന്മാർ വാവര സ്വാമിയെ സന്ദർശിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന കുരുമുളക് പ്രസാദവും വാങ്ങി വലിയമ്പലത്തിലേക്ക് തുള്ളി നീങ്ങുകയും ചെയ്യുന്നു. വലിയമ്പലത്തിലെത്താൻ 1.5 മണിക്കൂറെടുക്കും. വലിയമ്പലത്തിലെത്തിയാൽ പ്രദക്ഷിണം വച്ച് പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മുകളിൽ നിക്ഷേപിക്കും. വലം വച്ച് കർപ്പൂരം കത്തിച്ച് തുള്ളൽ അവസാനിപ്പിക്കുന്നു. വലിയമ്പലത്തിന് സമീപം ഒഴുകുന്ന തോട്ടിൽ ഇറങ്ങി കുളിക്കുന്നു. വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി തൊഴുത് പരമ്പരാഗത രീതിയിൽ മല ചവിട്ടും. നന്ദി. സ്വാമിയേ.